വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ റേറ്റിംഗ് സ്കെയിൽസുകളെ കുറിച്ചാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഹിയർ റേറ്റിംഗ് മീൻസ് മെഷറിംഗ് ആൻഡ് ആട്രിബ്യൂട്ട് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ റേഞ്ച്. അതായത് ഒരു ആട്രിബ്യൂട്ട്സിനെ റേഞ്ച് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതിനെയാണ് റേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ ആർ യൂസസ് ഫോർ മെഷറിംഗ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് ആറ്റിറ്റ്യൂഡ്സിനെയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ തീവ്രത, ആഴം, ഇത് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ഈസ് ആസ്ക്ഡ് ടു റേറ്റ് എ ഗിവൻ മോഡൽ ഓഫ് ടി വി സെറ്റ് ആസ് ഇറ്റ്സ് പെർഫോമൻസ്. ഇവിടെ കൺസ്യൂമറോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഒരു ടി വിയുടെ പെർഫോമൻസസിനനുസരിച്ച് അതിനെ ഒന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം അത് ഗുഡാണോ ബാഡാണോ എന്നുള്ളത് അദ്ദേഹം റേറ്റ് ചെയ്യും. ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽസ് ആർ യൂസ്ഡ് ഇൻ ഓർഗനൈസേഷണൽ റിസർച്ച്. താഴെ പറയുന്ന തരത്തിലുള്ള റേറ്റിംഗ് സ്കെയിൽസുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഓർഗനൈസേഷണൽ റിസർച്ചസുകൾ ഉപയോഗിക്കാറുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡൈക്കോറ്റമസ് സ്കെയിൽ. സെക്കൻഡ് വൺ, കാറ്റഗറി സ്കെയിൽ. തേർഡ്, ലൈക്കർട്ട് സ്കെയിൽ. ഫോർത്ത്, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ആൻഡ് ഫിഫ്ത്ത്, തേർസ്റ്റൺ സ്കെയിൽ. ഈ വീഡിയോയിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. ആദ്യത്തെ മൂന്നെണ്ണമായ ഡൈക്കോറ്റമസ് സ്കെയിൽ, കാറ്റഗറി സ്കെയിൽ, ലൈക്കർട്ട് സ്കെയിൽ, ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തേതായ ഡൈക്കോറ്റമസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡൈക്കോറ്റമസ് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഔട്ട് എ യെസ് ഓർ നോ ആൻസേഴ്സ്. ഈ ഒരു സ്കെയിലിൽ നമ്മൾ ചെയ്യുന്നത് യെസ് ഓർ നോ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസുകളാണ് നമ്മൾ റെസ്പോണ്ടൻറ്റിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്. ആ രണ്ട് റെസ്പോൺസിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ. ഹാവ് യു എ ബൈക്ക്, നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടോ? അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റെസ്പോൺസ് നോക്കൂ, യെസ് അല്ലെങ്കിൽ നോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് റെസ്പോണ്ടൻ്റ് എന്ത് ചെയ്യേണ്ടത്, പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ആൻസേഴ്സുകൾ കൊടുത്തുകൊണ്ട് റെസ്പോൺസസ് കളക്ട് ചെയ്യുന്നതിനെയാണ് ഡൈക്കോറ്റമസ് സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, കാറ്റഗറി സ്കെയിൽ. ദിസ് സ്കെയിൽ യൂസസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസുകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ താഴെ നോക്കൂ, വെയർ ഡു യു റിസൈഡ്. ഇപ്പം ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുകൾ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കൊല്ലം, ഇങ്ങനെ അഞ്ച് ജില്ലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് കുറേയേറെ ഓപ്ഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അലോ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലൈക്കർട്ട് സ്കെയിൽ. റിസർച്ചിൽ റിസർച്ചേഴ്സ് കൂടുതലായും ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ലൈക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് നോക്കാം എന്താണ് ലൈക്കർട്ട് സ്കെയിൽ പറയുന്നത്. റെൻസസ് ലൈക്കർട്ട് ഡിവലപ്ഡ് സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ ബേസ്ഡ് ഓൺ ഐറ്റം അനാലിസിസ്. ഈ ലൈക്കർട്ട് സ്കെയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റെൻസസ് ലൈക്കർട്ട് എന്ന് പറയുന്ന ആളാണ്. ഇതിന് തന്നെ നമ്മൾ സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് മറ്റൊരു പേരും പറയാറുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് എക്സ്പ്രസ് ഐദർ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പഠിക്കുന്ന വിഷയത്തിൽ റെസ്പോണ്ടൻറ്റിനുണ്ടാകുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെയോ അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ലൈക്കർട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് റെസ്പോണ്ടൻറ്റിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. നെഗറ്റീവ്, പോസിറ്റീവ്, ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂട്രൽ, ഇതൊന്നും അല്ലാത്ത മറ്റൊരു അഭിപ്രായവും രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനവും ഇതിനകത്തുണ്ട്.
The respondent is asked to agree or disagree with each statement. ഇപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് നമ്മൾക്ക് പഠിക്കേണ്ട വിഷയത്തിനെ കുറിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി തയ്യാറാക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസഗ്രി ആണോ ചെയ്യുന്നത് എന്ന് റെസ്പോണ്ടൻറ്റിനോട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ റെസ്പോണ്ടൻ്റ് ഒരു പക്ഷേ എഗ്രി ചെയ്യാം അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യാം അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോ അദ്ദേഹം തിരഞ്ഞെടുക്കാം. ഈച്ച് റെസ്പോൺസ് ഈസ് ഗിവൻ എ ന്യൂമറിക്കൽ സ്കോർ ടു റിഫ്ലക്ട് ഇറ്റ്സ് ഡിഗ്രി ഓഫ് ആറ്റിറ്റ്യൂഡ് ഫേവറബിൾനെസ്. ടിപ്പിക്കലി ഈച്ച് സ്കെയിൽ ഐറ്റം വിൽ ഹാവ് 5 കാറ്റഗറീസ് വിത്ത് സ്കെയിൽ വാല്യൂസ് റേറ്റിംഗ് ഫ്രം നെഗറ്റീവ് 2 to പോസിറ്റീവ് 2 വിത്ത് 0 ആസ് ന്യൂട്രൽ റെസ്പോൺസസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ റേറ്റിംഗ് സ്കെയിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ തന്നെ ഞാനൊരു ഉദാഹരണത്തിൻ്റെ സഹിതം ഇത് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ നോട്ട് എഫക്റ്റീവ്. ഇതാണ് നമ്മളുടെ സെൻറ്റൻസ്. അപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ നോട്ട് എഫക്റ്റീവ് ആണ്, അതിനോട് ഒരാളുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് ഞാൻ ലൈക്കേർട്ട് സ്കെയിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. ആദ്യത്തേത് സ്ട്രോങ്ലി എഗ്രി എന്ന് കൊടുത്തു, അതിന് ഞാൻ 2 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ എഗ്രി എന്ന് കൊടുത്തു, അതിന് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. ദെൻ ന്യൂട്രൽ, ന്യൂട്രൽ ആയതുകൊണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് 0 എന്ന് കൊടുത്തു. ദെൻ ഡിസഗ്രി ആണ് അടുത്തത്, അപ്പോൾ അതിന് -1 എന്ന് കൊടുത്തു. ദെൻ സ്ട്രോങ്ലി ഡിസഗ്രി, അതിന് -2 എന്നും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ 5 കാറ്റഗറീസുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ടൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ റെസ്പോണ്ടൻറ്റിന് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്നും ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എഫക്റ്റീവ്, അപ്പോൾ നിങ്ങൾ സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നുണ്ടോ, ഇനി അതെല്ലാം ന്യൂട്രൽ ആണോ, ഡിസഗ്രി ആണോ, സ്ട്രോങ്ലി ഡിസഗ്രി ആണോ, ഇതിലേതെങ്കിലും ഒരെണ്ണം റെസ്പോണ്ടൻറ്റ് പിക്ക് ചെയ്ത് നമുക്ക് തരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ തയ്യാറാക്കുകയും ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇത്തരത്തിലുള്ള റെസ്പോൺസസുകൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ടോട്ടൽ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ലൈക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് വളരെ പോപ്പുലറായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കാരണം ഇതൊന്ന് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സുകൾ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് പോപ്പുലറായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ലൈക്കർട്ട് സ്കെയിൽ. ഒരു ലൈക്കർട്ട് സ്കെയിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ സ്റ്റെപ്സുകളാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്സ് നോക്കൂ, കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ എന്ത് വിഷയത്തിനെ കുറിച്ചാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന വിഷയത്തിൽ നമുക്കാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ റിസർച്ചർ ഷുഡ് കളക്ട് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ റെലവൻറ്റ് ടു ദ ആറ്റിറ്റ്യൂഡ് ബീയിങ് സ്റ്റഡീഡ്. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ലാർജ് നമ്പർ ഓഫ്, ധാരാളം സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസസ് ദ ഡെഫിനിറ്റ് ഫേവറബിൾനെസ് ഓർ അൺഫേവറബിൾനെസ് ടു എ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് വ്യൂ. ഈ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അത് ഫേവറബിൾനെസ് അല്ലെങ്കിൽ അൺഫേവറബിൾനെസ് ആയിരിക്കണം, നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണം. സോ ഇങ്ങനെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റേജാണ് വേർഡിങ്. ഗ്രേറ്റർ കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ ഫോമിംഗ് ദ സെൻറ്റൻസസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകളാണ് നമ്മൾ റെസ്പോണ്ടൻറ്റിന് കൊടുക്കുന്ന സെൻറ്റൻസുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കോംപ്ലക്സ് സെൻറ്റൻസസ് അതുപോലെ തന്നെ ആംബിഗ്യുവസ് വേർഡ്സ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം. കാരണം ഒരു റെസ്പോണ്ടൻറ്റിന് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയമുളർത്തുന്ന വാക്കുകളുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അവിടെ ഒരു റെസ്പോണ്ടൻറ്റിന് ആരാണോ ഇത് ഉത്തരം തരുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഇമോഷൻസ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡ്സുകളായിരിക്കണം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്.
അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് വേർഡിങ് എന്നുള്ളത്. വേർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജാണ് പൈലറ്റ് സ്റ്റഡി. ആഫ്റ്റർ ദ കളക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അഡ്മിനിസ്റ്റർ എ ട്രയൽ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ട്രയൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രയൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഫൈനൽ സ്കെയിൽ ഷുഡ് ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് പൈലറ്റ് സ്റ്റഡി. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ഏതൊക്കെ ഐറ്റംസുകളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ പൈലറ്റ് സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം പൈലറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസിനകത്തുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൈലറ്റ് സ്റ്റഡിക്ക് ശേഷമായിരിക്കും നമ്മൾ യഥാർത്ഥത്തിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ പൈലറ്റ് സ്റ്റഡിക്ക് ശേഷം നമ്മൾ ചെയ്യുന്നത് സ്കൂട്ടിനിറ്റി ആൻഡ് എഡിറ്റിംഗ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സപ്ലൈ ചെയ്തിരിക്കുന്ന പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടി സപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്കൂട്ടിനൈസ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റഡി നടത്തുന്ന പൈലറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിനകത്തൊക്കെ എന്തെല്ലാം മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് തെറ്റുകൾ വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇതിനകത്തുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ എഡിറ്റിംഗ് അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഫൈനൽ സെലക്ഷൻ. അപ്പോൾ നമ്മൾ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം ദെൻ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഫൈനൽ സെലക്ഷൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് ഫൈനൽ സെലക്ഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻസ് ദ ഹോൾ യൂണിവേഴ്സ്. പക്ഷേ നമ്മളിങ്ങനെ ഫൈനലായിട്ട് ഇത് വേർഡുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുഴുവനായും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ അറ്റ് ഫൈനൽ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെൻറ്റൻസുകളൊക്കെ ക്രോഡീകരിച്ച് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ഇതിനുശേഷം ഇത് നമ്മൾ യഥാർത്ഥത്തിൽ സപ്ലൈ ചെയ്യേണ്ടത് ആർക്കാണോ അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകളാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ ലൈക്കറ്റ് സ്കെയിലിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു കൺസ്ട്രക്ട്. നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് കൺസിഡേർഡ് മോർ റിലയബിൾ. ഇത് കുറച്ചുകൂടി റിലയബിൾ ആണ്, വിശ്വസനീയമാണ്. നമുക്ക് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രസക്തി ഇതിനുണ്ട്. ദെൻ ദ സ്കെയിൽ ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ അതർ സ്കെയിൽ ആസ് ഇറ്റ് ക്യാൻ ഫെസിലിറ്റേറ്റ് ഇൻക്ലൂഷൻ ഓഫ് മോർ ഐറ്റംസ്. മറ്റ് സ്കെയിലുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ലൈക്കർട്ട് സ്കെയിൽ കുറച്ചുകൂടിയും ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു മെറിറ്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈക്കർട്ട് സ്കെയിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മറ്റ് രണ്ട് സ്കെയിലുകൾ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലും തേഴ്സ്റ്റൺ സ്കെയിലും, നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.